ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ടി കെ ഹംസ രാജിവെച്ചു. ചെയർമാൻ സ്ഥാനത്ത് 1.5 വർഷം കാലാവധി ബാക്കി നിൽക്കെയാണ് രാജി. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം ദീർഘനാളുകളായി മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായി തുടരുകയായിരുന്നു. 2 ദിവസത്തിനകം രാജിയുണ്ടാകുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം അസ്ലം തന്നെ പങ്കുവച്ചതുമാണ്. ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. വിവരങ്ങൾ ഇന്ന് തന്നെ രാജിവെക്കുമെന്ന് രാവിലെ വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ എംസ് പറഞ്ഞിരുന്നതാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ, വഖഫ് ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാന് രാജിക്കത്ത് ടി കെ എംസ് അയച്ചു കൊടുത്തത്. നേരത്തെ 2020 ജനുവരിയിലാണ് വഖഫ് ബോർഡ് ചെയർമാനായി ടി കെ എംസ ചുമതലയേൽക്കുന്നത്. 5 വർഷത്തെ കാലാവധി ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം കാലാവധി ബാക്കി നിൽക്കുകയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാനായിട്ട് തുടർന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് രാജി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും അത്തരം കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. കാരണം പ്രായാധിക്യം കൊണ്ടാണ് താൻ രാജിവെക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. തനിക്ക് 86 വയസ്സായിരിക്കുന്നു. 85 വയസ്സ് വരെയാണ് പരമാവധി പാർട്ടി ഇളവ് നൽകിയിരിക്കുന്നത്. അതും കഴിഞ്ഞ സാഹചര്യത്തിൽ രാജി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം നേരത്തെ തന്നെ മന്ത്രി അബ്ദുറഹ്മാനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. 1 വർഷത്തോളം ആയി മന്ത്രിതല മീറ്റിംഗിൽ, മന്ത്രി വിളിച്ചുചേർക്കുന്ന മീറ്റിംഗുകളിൽ ചെയർമാൻ പങ്കെടുക്കുന്നില്ല. ഈ മെയിൽ നടന്ന മന്ത്രിതല അവലോകന മീറ്റിംഗിൽ ഇദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തെ കുറിച്ച് ഗൗരവമായ പരാമർശങ്ങൾ നടത്തി, അത് സർക്കാർ ഗൗരവമായി കാണുന്നു എന്ന രീതിയിൽ മന്ത്രി പരാമർശം നടത്തുകയും അത് മിനിറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അതിൽ കാര്യക്ഷമമായി പോകുന്നില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി സാഹചര്യത്തിലാണ് ഒരു തർക്കത്തിലേക്ക് പോകേണ്ടതല്ല എന്ന തീരുമാനത്തിൽ പാർട്ടി ടി കെ എംസ് രാജിവെച്ച് മാറാൻ. പാർട്ടിക്കും എതിർപ്പില്ല, സർക്കാരിനും എതിർപ്പില്ല. ഒരു റീപ്ലേസ്മെന്റ് ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അസ്ലം? സ്വാഭാവികമായും ഉടനെ തന്നെ മറ്റൊരാളിലേക്ക് വരും. പല പേരുകൾ വരുന്നെങ്കിൽ പോലും പി എസ് സിയുടെ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീറിന്റെ പേരിലാണ് പാർട്ടി CPM വൃത്തങ്ങളിൽ കൂടുതൽ മുൻഗണന ലഭിക്കുന്നത്. മറ്റു ചില ആൾക്കാർ സമസ്തയുമായിട്ടുള്ള ബന്ധം ഭാഗമായിട്ട് ചില ആലോചനകൾ നടക്കുന്ന സൂചനകൾ വരുന്നുണ്ട്. അതേസമയം അതിലൊന്നും തന്നെ സ്ഥിരീകരണമില്ല. പി എസ് സിയുടെ മുൻ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേരിന് മുൻഗണന ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് CPM പാർട്ടി നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ വൈകാതെ തന്നെ വഖഫ് ബോർഡിലേക്ക് വരും. കാരണം വഖഫ് ബോർഡിന്റെ നിയമനം സംബന്ധിച്ചുള്ള തീരുമാനം, പി എസ് സിക്ക് ഇവിടെയുള്ള തീരുമാനം പിൻവലിച്ചെങ്കിലും അതിന് ബദൽ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടില്ല, ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും വളരെ വൈകാതെ തന്നെ ആ പോസ്റ്റ് അല്ലെങ്കിൽ അധ്യക്ഷന്റെ പോസ്റ്റ് ഫില്ല് ചെയ്യുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ ലഭിക്കുന്ന സൂചന.